സെപ്റ്റംബർ മാസം പെയിൻ അവെയർനെസ് മന്താണ്. അതായത് അതിൽ ശരീരത്തിൽ ഒരുപാട് കാലം വിട്ടുമാറാതെ നിൽക്കുന്ന, അലട്ടുന്ന, നമ്മളെ ജീവിതത്തിനെ ബാധിക്കുന്ന ചില വേദനകളുടെ അവെയർനെസ്സിനെ കുറിച്ചുള്ളൊരു മാസം. വേദന ഒരു രോഗ ലക്ഷണമാണ്. ചില വേദനകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ രോഗത്തെ തിരിച്ചറിയുകയും അതിന് തക്കതായ ചികിത്സ നൽകുകയും അതിനനുസരിച്ച് നമ്മളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുള്ളൂ. പക്ഷേ ചില വേദനകൾ അനാവശ്യമായൊരു ഘടകമാണ്. ഉദാഹരണത്തിന് തേയ്മാനം കാരണമുള്ള മുട്ടുവേദന, ക്യാൻസർ വേദന, ഇത്തരത്തിലുള്ള വേദനകൾ ചികിത്സിച്ചാലും ചിലപ്പോൾ മാറ്റം വരില്ല. അത് നമ്മളുടെ ജീവിതത്തിൻ്റെ കൂടെ തന്നെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അത്തരത്തിലുള്ള ഒരു വേദനയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്, നടുവേദന. ഞാൻ ഡോക്ടർ നജ്വ, കൺസൾട്ടൻറ്റ് പെയിൻ ഫിസിഷ്യൻ, കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എരണിപ്പാലം. നടുവേദന പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. ഞാൻ ഇന്ന് പറയുന്നത് ഡിസ്ക് തള്ളിച്ച, ഡിസ്ക് ഹേർണിയേഷൻസ്, നടുവിൽ നിന്ന് കാലിലേക്ക് വരുന്ന വേദന, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഇതാണ് നമ്മളുടെ നട്ടെല്ല്. അപ്പം നട്ടെല്ലിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ തലച്ചോറിൽ നിന്ന് വരുന്ന സുഷുമ്ന നാഡി അഥവാ സ്പൈനൽ കോഡ് യഥാസ്ഥാനത്ത് അതിൻ്റെ അതേ അലൈൻമെൻറ്റിൽ നിൽക്കുകയും അതിൽ നിന്ന് പുറപ്പെടുന്ന നാഡികളെ, നെർവ്സിനെ, സ്പൈനൽ നെർവ്സിനെ അതാത് സ്ഥലങ്ങളിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള വഴിയും ഇത് ഒരുക്കുന്നു. അപ്പോൾ ഈ നട്ടെല്ലിൻ്റെ ഏറ്റവും വലിയ ഫംഗ്ഷൻ അതിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. അതായത് നമുക്ക് നേരെ നിൽക്കാനുള്ള സ്റ്റെബിലിറ്റിയാണ് നട്ടെല്ലിൻ്റെ ഏറ്റവും വലിയ ഫംഗ്ഷൻ. നേരെ നിൽക്കാൻ മാത്രം പോരാ, നമ്മൾ മുന്നോട്ട് കുനിയും, സൈഡിലേക്ക് ബെൻഡ് ചെയ്യും, ബാക്കോട്ടൊക്കെ ബെൻഡ് ചെയ്യണം. അപ്പോൾ ഇതിനൊരു ഫ്ലെക്സിബിലിറ്റിയും വേണം. അപ്പോൾ ഈ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്ന സ്ട്രക്ചറാണ് ഡിസ്ക്. ഡിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലാസ്റ്റിക് സ്ട്രക്ചറാണ്. ഒരു കുഷ്യൻ പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഷോക്ക് അബ്സോർബറാണ്. അപ്പോൾ ആ ഷോക്ക് അബ്സോർബറിന് എന്തെങ്കിലും ഒരു തേയ്മാനമോ അല്ലെങ്കിൽ വെള്ളിച്ചോ വരുമ്പോഴാണ് നമുക്ക് നടുവേദനയും നട്ടിൽ നിന്ന് കാലിലേക്ക് വരുന്ന വേദനകളും ഉണ്ടാകുന്നത്. അപ്പോൾ ഡിസ്ക് എന്താണെന്ന് നോക്കാം. അപ്പം ഡിസ്ക് എന്ന് പറയുന്നത് ഒരു കാർട്ടിലേജിന് സ്ട്രക്ചറാണ്. അതായത് എല്ലുകളുടെ എന്ന് പറഞ്ഞാൽ ബോണി സ്ട്രക്ചറാണ്. ഡിസ്ക് ഒരു കാർട്ടിലേജിൻ സ്ട്രക്ചറാണ്. അതിന് ഇത് ഒരു ക്രോസ് സെക്ഷനാണ്. അതായത് നട്ടിൽ നമ്മൾ കുറുകെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. അപ്പോൾ ഈ ഡിസ്കാണ് ഈ കാണുന്നത്. ഇതിന് ഒരു രണ്ട് ഫോംസ് ഓഫ് ടിഷ്യൂസ് ഉണ്ട്. അതായത് പുറത്തെ പാളി എന്ന് പറയുന്ന നല്ല കട്ടിയുള്ള ആനുലസ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു പാളിയാണ്. അതിൻ്റെ ഉള്ളിലാണ് ഈ ന്യൂക്ലിയസ് പൾപ്പോസസ് എന്ന് പറയുന്ന ഒരു കുഷ്യൻ ലൈക്ക് വാട്ടർ കണ്ടൻ്റ് ഉള്ള ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഡിസ്ക് ഇരിക്കുന്നത്. അപ്പോൾ നോർമലി ഈ ഉള്ളിലുള്ള കുഷ്യൻ ലൈക്ക് സ്ട്രക്ചറാണ് നമ്മളുടെ ഈ ഷോക്ക് അബ്സോർബറായിട്ട് വർക്ക് ചെയ്യുന്നത്. പുറമേ ഉള്ളത് അതിനെ കണ്ടെയ്ൻ ചെയ്ത് നിൽക്കുക. അതായത് അതിനെ മുഴുവൻ അതിനെ ആ ഒരു കവറിങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആനുലസ് ഫൈബ്രോസിസ് ഉള്ളത്. അപ്പോൾ പ്രശ്നം എവിടെ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് നേരം ഇരിക്കുകയും അല്ലെങ്കിൽ കുറേ നേരം നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഡിസ്കിനുള്ളിലുള്ള പ്രഷർ കൂടുകയും ഈ ന്യൂക്ലിയസ് പൾപ്പോസസ് എന്ന് പറയുന്ന വാട്ടർ കണ്ടൻറ്റുള്ള സാധനം കുറച്ചുകൂടി ഒന്ന് പ്രഷറിൻ്റെ എഫക്റ്റ് കാരണം കുറേശ്ശെ ആ പുറമേ ഉള്ള പാളിയിലേക്ക് ബൾജായി പോകുന്നു. അപ്പോൾ ഡിസ്ക് ഹേർണിയേഷൻസിന് പൊതുവേ 4 ടൈപ്സ് ഓഫ് ഡിസ്ക് ഹേർണിയേഷൻസ് ഉണ്ട്. ആദ്യം വരുന്നത് ജസ്റ്റ് ഒരു ബൾജ് മാത്രമായിരിക്കും. അതായത് ഈ ആനുലസ് ഫൈബ്രോസിൻ്റെ ഭാഗത്തേക്ക് ഉള്ളിലുള്ള കണ്ടന്റ് കുറച്ചൊന്ന് ബൾജ് ചെയ്യുന്നു. പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ നല്ല ടഫായിട്ടുള്ള ഈ പുറമേ ഉള്ള പാളി ചെറിയ ബ്രേക്കുകൾ വരുന്നു, ടയറുകൾ വരുന്നു. അതിനാണ് ആനുലാർ ടയർ എന്ന് പറയുന്നത്. പിന്നെയും അതേ പോസ്ചറും അതേ പ്രഷറും പിന്നെയും നമ്മൾ കണക്കാക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്നത് ഈ പുറമേ ഉള്ള പാളി പൊട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ് പൾപ്പോസസിൻ്റെ കണ്ടൻസ് പുറത്തേക്ക് ചാടുന്നു. അപ്പോൾ പുറത്തേക്ക് ചാടുന്നത് ഏത് ഭാഗത്താണോ ചാടുന്നത് അതിനനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെയും സിംറ്റംസ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 4 സ്റ്റേജസ് ആയിട്ടാണ് ഉണ്ടാവുക. പൊതുവെ ബൾജായിട്ടാണ് തുടങ്ങുക. ആ സമയത്തൊന്നും രോഗി പൊതുവെ രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നീട് ഈ പുറമേ ഉള്ള നല്ല കട്ടിയുള്ള പാട ചെറുതായിട്ട് ടയർ വരുമ്പോഴാണ് ആ ചെറിയ തരത്തിലുള്ള വേദനകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസ്കിന് പുറമേ ഉള്ള പാളിൻ്റെ ഒരു അറ്റത്ത് മാത്രമേ നെർവ് എൻഡിങ്സ് ഉള്ളൂ. അതായത് നാഡികളുടെ സപ്ലൈ ഉള്ളൂ. അപ്പോൾ നല്ല ഡിസ്ക് ടയർ വരുമ്പോൾ മാത്രമേ രോഗി വേദന അറിയുന്നുള്ളൂ. അതിൻ്റെ മുന്നിലുള്ള സ്റ്റേജസ് ഒന്നും രോഗി വേദന അറിയുന്നില്ല. അപ്പോൾ പുറമേയുള്ള പാളികൾക്ക് ഈ ചെറിയ രീതിയിലുള്ള ടയർ വരുന്നതോടുകൂടി രോഗി വേദന അറിയുന്നു. അപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തുള്ള ന്യൂക്ലിയസ് പൾപ്പോസസ് കുറച്ച് ഭാഗം പുറത്തേക്ക് കടന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ട്രക്ചേഴ്സിനെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ന്യൂക്ലിയസ് പൾപ്പോസസ്, അതായത് ഉള്ളിലുള്ള ജെല്ലി ലൈക്ക് സാധനം കുറേശ്ശെയായിട്ട് ടയർ വന്ന് കുറേശ്ശെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിനെയാണ് ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് ഈ ടയർ വന്ന ഭാഗത്ത് കുറച്ചുകൂടെ അത് നമ്മളുടെ നട്ടിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഞരമ്പുകളുണ്ട്, നാഡികളുണ്ട്. അതിലേക്ക് സ്ട്രക്ചേഴ്സിനെ അതിനെ ആ ഭാഗത്തേക്ക് ഉള്ളിലുള്ള കണ്ടൻസ് പുറത്തേക്ക് ചാടുമ്പോൾ നെർവ് ഇറിറ്റേഷൻ വരുന്നു, കാലിലേക്കുള്ള തരിപ്പും കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോഴത്തേക്ക് അത് പ്രൊട്രൂഷനായി. ഇനി അടുത്ത സ്റ്റേജിനാണ് സെക്യുസ്ട്രേഷൻ വരുന്നത്. സെക്യുസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും ഈ ഉള്ളിലുള്ള കണ്ടൻസ് പുറത്തേക്ക് ചാടിയിട്ട് അതൊരു സർജിക്കൽ ഇൻഡിക്കേഷനാണ്. അതെന്തായാലും എടുത്ത് കളയുക നിവൃത്തിയുള്ളൂ. പിന്നെ തുടക്കത്തിലെ സ്റ്റേജസിൽ, അതായത് ആ ടയർ വന്നു കഴിഞ്ഞു, അപ്പോഴാണ് ഈ ഉള്ളിലുള്ള കണ്ടൻസ് പുറത്തേക്ക് ചാടുന്നത് എന്ന് പറഞ്ഞു. ഈ സമയത്തായിരിക്കും രോഗിക്ക് അതികഠിനമായ വേദന വരുന്നത്. അപ്പോൾ ഈ നേരത്തെയുള്ള ചേഞ്ചസൊക്കെ, അതായത് ബൾജും ടയറൊക്കെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും വെയിറ്റ് എടുത്ത് പൊക്കുമ്പോഴോ അല്ലെങ്കിൽ കുഞ്ഞ് നിവരുമ്പോഴോ പെട്ടെന്ന് ആക്സിഡൻറ്റ് പറ്റുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും സിംറ്റംസോട് കൂടി വരുന്ന വേദന പിന്നീട് അതികഠിനമായ വേദനയെ മാറി സ്റ്റക്കായി പോകുന്നൊരവസ്ഥ വരുന്നു. അപ്പോഴാണ് ഉള്ളിലുള്ള ഡിസ്കിൻ്റെ മെറ്റീരിയൽ പുറത്തേക്ക് ചാടി എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആവശ്യമുള്ളത് നല്ല കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആണ്. ഒരു ഒന്ന് രണ്ടാഴ്ച നല്ല വേദന ഉണ്ടാവും, നല്ല മസിൽസൊക്കെ നല്ല ടൈറ്റ് ആയിരിക്കും, കാല് പൊക്കാൻ പോലും അല്ലെങ്കിൽ ബെഡ് നീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ ഈ വേദനയുടെ കാഠിന്യം കാരണം പലരും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പെട്ടെന്ന് പോയി MRI എടുക്കുന്നു, സർജറി ചെയ്യുന്നു. അപ്പോൾ ആ സ്റ്റേജിൽ റെസ്റ്റാണ് ആവശ്യം. വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം, അതായത് കാലിലേക്കുള്ള തീരെ തൊടാൻ പറ്റാത്ത അവസ്ഥ, വയറ്റിന് പോകാൻ പ്രയാസം, മൂത്രം അറിയാതെ പോകുന്നു, ഇത്തരത്തിലുള്ള സ്റ്റേജസോ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസോ ഉണ്ടെങ്കിൽ മാത്രമേ സർജറിയുടെ ഒരു ഓപ്ഷൻ വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഡിസ്ക് ഹേർണിയേഷൻസ് പൊതുവേ ആദ്യത്തെ ഒരു 6 ആഴ്ച നമുക്ക് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് മതിയാകും. ആ സമയത്ത് നമുക്ക് ഈ ഒരു വേദന കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റാണ് മെഡിസിൻസ് എടുക്കുക, റെസ്റ്റ് എടുക്കുക. ഇതിനും പുറമേ വേദന ഉണ്ടെങ്കിൽ MRI എടുത്ത് നോക്കിയിട്ട് ഏത് ലെവലാണ് പ്രശ്നമെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ട്രാൻസ്പെറാമിൽ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ആ നാടികൾക്ക് വന്ന ആ ഒരു നീർക്കെട്ടിനെ കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഡിസ്ക് ഹേർണിയേഷൻസ്, എല്ലാ ഡിസ്ക് ഹേർണിയേഷൻസും സർജറി ആവശ്യമായിട്ട് വരുന്നില്ല. ചില സർജിക്കലി ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ മാത്രമേ സർജറിൻ്റെ ആവശ്യമായിട്ടുള്ള വരുന്നുള്ളൂ. ഇനി ഈ നടുവേദന, ചിലർക്ക് നടുവിന് മാത്രമല്ല 2 സൈഡിലായിട്ട് വേദന വരാറുണ്ട്. അത്തരത്തിലുള്ള വേദനയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മളുടെ നട്ടിലിനെ താങ്ങി നിർത്തുന്ന, നേരെ നിർത്താൻ സഹായിക്കുന്ന, സൈഡിലേക്ക് ബെൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് മസിൽസുകളുണ്ട്. ഇലിയോസോയാസ്, കോട്ടറക്സ് ലംബോറ, ഇറക്ടസ് സ്പൈനെ തുടങ്ങിയ മസിലുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഡിസ്ക് ഹേർണിയേഷൻസ് വരികയോ അല്ലെങ്കിൽ ഒരു ഇംപ്രോപ്പറായിട്ടുള്ള ഒരുപാട് നേരം ഇരിക്കുകയോ കുറേ നേരം ഡ്രൈവ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ മസിൽസൊക്കെ ഫെറ്റീഗ്ഡ് ആവും. അതായത് കൂടുതൽ സ്ട്രെയിൻ ചെയ്യുമ്പോൾ ആരായാലും ഫെറ്റീഗ്ഡ് ആവും, അതുപോലെ തന്നെ ഈ മസിൽസും കുറച്ച് ഫെറ്റീഗ്ഡ് ആവും. അപ്പോൾ ഇതേ അവസ്ഥ എല്ലാ ദിവസവും ഒരേ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഈ മസിൽസ് സ്റ്റിഫായി പോകുന്നൊരവസ്ഥ. അതിനാണ് മയോഫേഷ്യൽ പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ ഡിസ്ക് ഹേർണിയേഷൻസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രോപ്പർ പൊസിഷൻ്റെ പ്രശ്നങ്ങളുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? പൊതുവേ ഇത്തരത്തിലുള്ള കുറേ നേരം ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒരു സൈഡിലേക്കായിട്ടായിരിക്കും ഉണ്ടാവുക, നട്ടിലിൻ്റെ സൈഡിലേക്കായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവർക്ക് കിടന്നിടത്ത് നിന്ന് ചെരിയാൻ പ്രയാസമായിരിക്കും, ഇരുന്നിടത്ത് നിന്ന് പെട്ടെന്ന് നീക്കാൻ പ്രയാസമായിരിക്കും, ഒന്ന് കുനിഞ്ഞെടുക്കുമ്പോൾ നല്ലൊരു നട്ടിൽ നിന്നൊരു ഒരു ഒരു സ്റ്റക്കായ പോലെ തോന്നും, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല വേദനയായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സിംറ്റംസാണ് പൊതുവായ ഫേഷ്യൽ പെയിൻ ഉണ്ടാകുന്നത്. ഇത് കുറച്ചുകൂടി ട്രീറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം വെച്ചാൽ ആ മസിൽസിൻ്റെ സ്ട്രെച്ചിങ്ങും റിലാക്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പൊതുവേ മെഡിസിൻസ് കൊണ്ട് കുറേയൊക്കെ മസിൽ റിലാക്സ് ചെയ്യാൻ പറ്റും. ഫിസിയോതെറാപ്പി നല്ലൊരു ഓപ്ഷനാണ്. ഡ്രൈ നീഡ്ലിംഗ്, മാനുവൽ തെറാപ്പി പോലത്തെ ഒരുപാട് ഫെസിലിറ്റീസ് ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഫിസിയോതെറാപ്പി സെക്ഷനിലുണ്ട്. പിന്നെ അതിൻ്റെ പുറമേ നമുക്ക് ആ മസിൽസിനെ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുവരാൻ സഹായിക്കുന്ന ട്രിഗർ പോയിൻ്റ് ഇഞ്ചെക്ഷൻസ് ഉണ്ട്. ഇതൊരു OPD പ്രൊസീജിയറാണ്. ഇതിൽ നമ്മളെ രോഗിയെ ഒരു കമന്ന് കിടന്നിട്ട് ആ രോഗിയുടെ അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടു കൂടി ഈ ഒരു സ്പാസം വന്ന മസിൽസിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. പൊതുവെ കോഡ്രാറ്റസ് ലംബോറോ എന്ന് പറയുന്ന മസിൽസിനും ഇലിയോസോയാസ് എന്ന് പറയുന്ന മസിലാണ് സാധാരണഗതിയിൽ ഒരു സ്പാസം ഉണ്ടാവാറ്. അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടു കൂടി അത് കണ്ടുപിടിച്ചിട്ട് നമുക്കൊരു നല്ല നീളമുള്ളൊരു നീഡിൽ വെച്ചിട്ട് അതിനെ ലൊക്കേറ്റ് ചെയ്ത് അവിടെ തരിപ്പിക്കുന്ന മെഡിസിനും നീഡിൽ വഴി തന്നെ ആ ഒരു ട്രിഗർ പോയിൻറ്റ്സ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു 1 ടൈം പ്രൊസീജിയറാണത്. അത് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് നടുവേദന, ഒരു സൈഡിലേക്ക് വരുന്ന നടുവേദന നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനി മറ്റൊരു പ്രശ്നമാണ് ഈ നടുവിൽ നിന്ന് വരുന്ന ലിഗമെൻസിൻ്റെ സ്ട്രെയിൻ. അതായത് നട്ടെല്ലിൽ നിന്നും നമ്മൾ ഇടുപ്പെല്ലിലേക്ക് പോകുന്ന ഒരുപാട് ലിഗമെൻസ് ഉണ്ട്. അതായത് എല്ലിനോട് ചേർക്കുന്ന ലിഗമെൻസ് ഉണ്ട്. അത്തരത്തിലുള്ളൊരു ജോയിൻ്റാണ് സാക്രോയിലിയാക് ജോയിൻറ്റ്. സാക്രോയിലിയാക് ജോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നട്ടെല്ല്, അതായത് ലംബാർ വെർട്ടിബ്ര തൊട്ട് അവസാനിക്കുന്നു. പിന്നെ സേക്രം എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ ഷേപ്പ് എല്ലാമാണ് വരുന്നത്. അതിന് തൊട്ട് സൈഡിലാണ് സേക്രം എന്ന് പറയുന്ന ജോയിൻറ്റ്. പൊതുവേ ഇത് സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്, പ്രസവശേഷമാണ് കൂടുതലായിട്ട് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ പ്രസവത്തോടനുബന്ധിച്ച് തന്നെ ഈ ലിഗമെൻസും എല്ലിനോട് ചെയ്യുന്ന ലിഗമെൻസ് എല്ലാം കുറച്ച് ലൂസാകും. കാരണം ആ ചൈൽഡ് ബർത്തിൻ്റെ പ്രോസസ്സായിട്ട് കുട്ടി താഴോട്ടേക്ക് ഇറങ്ങി വരേണ്ട ഒരു സമയമാകുമ്പോൾ നമ്മളുടെ എല്ലുകളുടെ ലിഗമെൻസ് ലൂസായാൽ മാത്രമേ അത് പുറത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ലൂസായ നിൽക്കുന്നൊരു ജോയിൻറ്റിൻ്റെ മെയിൻ പാർട്ടാണ് സാക്രോയിലിയക് ജോയിൻറ്റ്. അപ്പോൾ ഇവിടെ ലൂസായി കിടക്കുന്ന ജോയിൻറ്റ് തിരിച്ച് റീയൂണൈറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 മാസം കൊണ്ട് അത് തിരിച്ച് എല്ലാ പൂർവ്വസ്ഥിതിയിലാവും. പക്ഷേ ചില ആൾക്കാർക്ക് ഇത് ഒരു ഡിസ്ഫങ്ഷൻ വരുന്നു, അതിന് തിരിച്ച് ചേരാനുള്ള ഒരു പ്രയാസം വരുന്നു. അപ്പോഴാണ് ഈ സാക്രോയിലിയക് ജോയിൻറ്റ് ഡിസ്ഫങ്ഷൻ വരുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ? ഇവിടെ രോഗിക്ക് ഒരുപാട് നേരം ഇരിക്കാൻ പറ്റില്ല, ഒരു സൈഡിലേക്ക് നട്ടിലിൻ്റെ ഒരു സൈഡിലേക്കായിട്ടായിരിക്കും കൂടുതൽ വേദന അനുഭവപ്പെടുന്നത്. കിടന്നു കഴിഞ്ഞാലും വേദനയായിരിക്കും, ഇരുന്ന് എണീക്കുമ്പോഴും വേദനയായിരിക്കും. ഒരുപാട് നേരം ഇപ്പോൾ പ്രസവത്തിന് ശേഷമായിരിക്കും കൂടുതൽ നേരം ഇരുന്ന് പാലൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അസഹനീയമായ വേദന കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഈ വേദന തന്നെ നമ്മൾ നടുവിൻ്റെ ബട്ടക്സിൻ്റെ ഭാഗത്തൂടെ താഴോട്ടിറങ്ങി മുട്ട് വരെ വേദന അനുഭവപ്പെടും. അപ്പോൾ സാധാരണഗതിയിൽ സാക്രോയിലിയക് ജോയിൻ്റെ പ്രശ്നങ്ങളും ഈ ഡിസ്ക് ഹേർണിയേഷൻസ് ആയിട്ടാണ് തെറ്റിദ്ധരിക്കപ്പെടാറ്. കാരണം നടുവിൽ നിന്നും വരുന്ന താഴോട്ടേക്ക് വരുന്നുണ്ട്, കാൽ തരിപ്പൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ SI ജോയിൻ്റ് ഡിസ്ഫങ്ഷൻ പൊതുവേ മുട്ട് വരെ ഉണ്ടാവാറുള്ളൂ, അത് മുട്ട് താഴോട്ടേക്കന്നെ വരാറില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിന് ചികിത്സ? നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ്, അതായത് വേദന ഉണ്ടാവാൻ കാരണമായ പ്രശ്നം ഡെലിവറിയാണ്, അതിനുശേഷം ഉണ്ടായ പ്രശ്നങ്ങളാണ്. അപ്പോൾ കൂടുതൽ നേരം ഇരിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. ഇരിക്കുമ്പോൾ തന്നെ ബാക്കിൽ ഒരു നല്ലൊരു കുഷ്യൻ സപ്പോർട്ട് കൂടി ഇരിക്കുക. എപ്പോഴും പാല് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ കുറേ നേരം ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ അധിക നേരം കുനിയാതെ ബാക്ക് സപ്പോർട്ടോടുകൂടി കൈ ആം സപ്പോർട്ട് കൂടി കുഞ്ഞിന് പാല് കൊടുക്കുക. ഇത്തരത്തിൽ കാര്യങ്ങൾ കുറച്ച് എക്സസൈസ് വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക വേദനകളും മാറും. പക്ഷേ ഇതിന് പുറമേ വേദന ഉണ്ടെങ്കിൽ നമ്മളൊരു MRI എടുത്തതിന് ശേഷം മറ്റുള്ള പത്തോളജി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഏതെങ്കിലും സിസ്റ്റിൻ്റെ ഒരു ഡീജനറേഷനോ സിസ്റ്റുകളോ അല്ല ആ ഭാഗത്ത് വരുന്ന എന്തെങ്കിലും വളർച്ചകളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അതല്ല പ്യുവർലി ആ ഒരു ജോയിൻറ്റിൻ്റെ ചുറ്റുമുള്ള നീർക്കെട്ട് മാത്രമാണ് പ്രശ്നമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആ SI ജോയിൻ്റ് ഉള്ളിലേക്ക് കൊടുക്കുന്ന ഇഞ്ചെക്ഷൻസുകളുണ്ട്, അതായത് സാക്രോയിലിയക് ജോയിൻറ്റ് ഇഞ്ചെക്ഷൻസുകളുണ്ട്. അത് തീർത്തും എക്സൈയുടെ ഗൈഡൻസോടുകൂടി നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇത് OT പ്രൊസീജിയറാണ്, ഡേ കെയർ പ്രൊസീജിയറാണ്. നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് പ്രൊസീജിയർ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അതിനുള്ള എക്സസൈസുകൾ ചെയ്താൽ മതിയാവും. പിന്നെ നടുവേദനയുമായി സംബന്ധിച്ച എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നന്ദി.